പരാതിക്കാരിയുടെ പേര് നിങ്ങൾക്കറിയാമല്ലോ, ഒരു പരാതിക്കാരി ഇത് എന്ന രീതിയിൽ നമുക്ക് ആ പേര് ഇവിടെ ചർച്ചയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ഈ പരാതിക്കാരുടെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ ആ പേരൊന്ന് യൂട്യൂബിൽ എൽദോസ് കുന്നപ്പള്ളി തയ്യാറാക്കിയിട്ടിരിക്കുന്ന വീഡിയോ ക്ലിപ്പിംഗ്സും വീഡിയോ ഓഡിയോ ക്ലിപ്പിംഗ്സും ഒന്നല്ല, ഇവിടെ സ്വതന്ത്ര ചാനലുകൾ നടത്തിയ ഇതുവരെ നടത്തിയ തട്ടിപ്പുകൾ ഹണി ട്രാപ്പുകൾ അടക്കം വിവിധ വിഭാഗങ്ങൾ നിയമപരമായിട്ട് ഒരു വിഭാഗം കഴിച്ചിട്ട് അത് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ്സുകാര് തെളിയിക്കട്ടെ. ഈ നിമിഷം വരെ കോൺഗ്രസിന്റെ ഒരു നേതാവ് പോലും ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഒന്നുമില്ല, ഇന്നലെ മുഴുവൻ സൈലൻസ് ആയിരുന്നു. ഇന്നലെ ഒരു അക്ഷരം പോലും ഒരു കോൺഗ്രസ് നേതാവും പ്രതികരിച്ചില്ല. ഇന്ന് മാത്രമാണ് കെ സുധാകർ ദുർബലമായ പ്രതികരണം നടത്തിയത്. പിന്നെ നിങ്ങൾ നിയമപരിരക്ഷ കൊടുക്കട്ടെ, ഇത്രയും നിയമപരിരക്ഷ കൊടുക്കട്ടെ എന്ന് പറഞ്ഞല്ലോ നിങ്ങള് ഏട്ടക്കാരി എന്ന് വിളിച്ച്. നിങ്ങൾ തന്നെയല്ലേ ഈ ചർച്ചയുടെ ആദ്യമേ അവരെ അപമാനിച്ചത്? പറയണം സുഹൃത്തെ, നിങ്ങൾ പറയണം, നിങ്ങൾ പറയണം. നിങ്ങളുടെ നേതാക്കന്മാരാരെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തോ? കോൺഗ്രസ്സുകാരാരെങ്കിലും ഈ വിഷയത്തിനെതിരെ പ്രതികരിച്ചോ? സിപിഎമ്മിന്റെ ആളുകൾ ഇവിടെ പ്രതികരിച്ചോ? എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? രേണുക സുരേഷ് മാധ്യമം തുറന്നു, ആദ്യത്തെ പ്രതികരണം കൊണ്ടുവന്നത് ഡിവൈഎഫ്ഐ തന്നെയാണ്. പ്രതികരിച്ചെങ്കിൽ എന്തുകൊണ്ട് നിയമ നടപടി? അതാണ് കേരളം ഭരിക്കുന്ന സിപിഎം എന്തുകൊണ്ട്? നിങ്ങളാണ് ആദ്യം രംഗത്ത് വന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഡിഎഫ്ഐ ആണ് ആദ്യം നേരെ ഈ തീരുമാനവുമായിട്ട് അല്ലെങ്കിൽ ഇതിനെതിരെ രംഗത്ത് വന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ കേസെടുപ്പിച്ചില്ല? എന്തുകൊണ്ട് ആ പെൺകുട്ടിക്ക് നിങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഇത്രയും നേരമായിട്ടും കഴിഞ്ഞിട്ടില്ല? 24 മണിക്കൂറായിട്ട് പെൺകുട്ടി ചാനലിൽ വന്നിട്ട് തരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയണം, കേസെടുത്തു, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പക്ഷേ മജിസ്ട്രേറ്റിന് മുന്നിൽ സെപ്റ്റംബർ 8 കൊടുത്ത കംപ്ലൈന്റ് നിങ്ങൾ പറയണം. എന്നാണ് പോലീസ് കേസെടുത്തത്? പോലീസ് കേസെടുക്കില്ല എന്ന് കണ്ടപ്പോൾ ആ പെൺകുട്ടി നിവർത്തിയില്ലാതെ മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തു. അതാണ് ശ്രീ അനീഷ്, മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയിൽ കോവളം പോലീസിനെതിരെ വലിയ ഗുരുതരമായ ആരോപണം ഈ പെൺകുട്ടി ഉന്നയിച്ചിട്ടുണ്ട്. എസ് ഓക്കെ, ബിനോയ് അരീക്കൽ, അതിനുശേഷം ഞാൻ അനീഷിലേക്ക് വരാം. ബിനോയ് അരീക്കൽ, എസ് പറയൂ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ, അതായത് ഇത്തരത്തിൽ ഒരു യൂട്യൂബിലോ നവമാധ്യമങ്ങളിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പരാതിക്കാരിയെ പറ്റിയിട്ടുള്ള പിന്നാമ്പുറ കഥകൾ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അത് മനസ്സിലാക്കണം. ഒരു പരാതി കൊടുത്ത് ആ പരാതിന്മേൽ അന്വേഷണം നടത്തുമ്പോൾ പരാതിക്കാരന്റെ ക്രെഡിബിലിറ്റിയും പരാതിക്കാരിയുടെ പശ്ചാത്തലവും എല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പോകണം. കാരണം ഇപ്പോഴത്തെ ഒരു MLA ആണ്, MLA എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതിക്കാരിയുടെ ക്രെഡിബിലിറ്റി ശരി എങ്കിൽ MLA അത്രമാത്രം സൗമ്യനായും ഇത്രയധികം പ്രശ്നങ്ങളൊന്നുമില്ല, MLA നിരപരാധിയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളടക്കം മൗനമായിട്ടിരിക്കുന്നത്? എവിടെ നിന്നാണ് ഒരു പ്രതികരണം വരുന്നത്? ഇന്ന് മാത്രമാണ് കെ സുധാകർ അടക്കമുള്ള ഒരു ദുർബലമായ ഒരു പ്രതികരണം നടത്തി. അന്വേഷിക്കാം, അന്വേഷണം നടത്താം, പരാതികൾ കടന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ഇന്നലെ ഒന്നും ആരും സംസാരിച്ചു കേട്ടില്ലല്ലോ. ഇതിന്റെ അകത്ത് ബഹുമാനപ്പെട്ട VD സതീശൻ, ഏത് പ്രതിപക്ഷ നേതാവ്, പാർലമെന്ററി പാർട്ടിയുടെ ലീഡർ, ഇദ്ദേഹം ഒരു പാർലമെന്ററി പാർട്ടി അംഗമാണ് എന്നുള്ളതുകൊണ്ട് പാർലമെന്ററി പാർട്ടിയുടെ ലീഡർ ഈ വിഷയത്തെ പറ്റി സമഗ്രമായി അന്വേഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിന് യുക്തമായ നടപടി എടുക്കുമെന്ന് ഏറ്റവും നിരപരാധിയുണ്ട്. നിരപരാധം തെളിയിക്കാനുള്ള സമയമുണ്ടല്ലോ, സമയം എപ്പോഴേ കഴിഞ്ഞു. ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിരപരാധം തെളിയിക്കാൻ 2 ദിവസത്തിൽ അധികം സമയം വേണോ? KPCC പ്രസിഡന്റാ, ഒരു വലിയൊരു വിഷയമാണെന്ന് നമ്മൾ ഇതിനെ കണക്കാക്കണം. ഇതിനെ ഒരു വലിയ വിഷയമായി ഒരു വലിയ ഒരു ഒരു സ്ത്രീ വന്ന്, സമൂഹത്തിൽ സ്ത്രീ വന്ന് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ആ വിഷയത്തെ പറ്റി ഒരു മുന്നറിയിപ്പും കൂടാതെ, ഒരു മുന്നൊരുക്കവും കൂടാതെ എടുത്തു ചാടി നടപടി അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് നടപടിയിലേക്ക് കടക്കാൻ സാധിക്കുമോ? ഒരു പാർട്ടി എന്ന രീതിയിൽ, ഇത്രയും വലിയൊരു ജനാധിപത്യ പാർട്ടി എന്ന രീതിയിൽ അതിന്റെ ജനാധിപത്യ ക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മാത്രമാണ് ഈ വിഷയത്തിലേക്ക് കോൺഗ്രസിന് നടന്നു കയറാൻ കഴിയുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, 8-ാം തീയതി ഈ പറയുന്ന പരാതിക്കാരി എങ്ങനെയാണ് പരാതി കൊടുത്തത് നമ്മൾ മനസ്സിലാക്കണം. എന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് മാത്രമാണ് ഒരു പരാതി ഓൺലൈൻ വഴിയാണ് അയച്ചതെന്നാണ് എന്റെ അറിവിൽ, എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവിൽ കൊണ്ട് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ FIR ഇട്ടിട്ടുണ്ട്, പക്ഷെ ആ പരാതിയിന്മേൽ FIR ഇട്ട് അന്വേഷണം നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ എന്ത് ഇടപെടലുകൾ കോൺഗ്രസ് നടത്തി, ഇവിടെ എന്ത് ബൂത്തി വെച്ച് കോൺഗ്രസ്, ഇവിടെ എന്തുകൊണ്ട് MLA എവിടെ 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 മുങ്ങിയിരിക്കുന്നു, കാണാനില്ലാതിരിക്കുന്നു, MLA ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ സത്യമാണ്, ഒളിവിലാണ് MLA, അത് സത്യമാണ് സുഹൃത്തെ, നിങ്ങളത് അംഗീകരിക്കണം. കിട്ടുന്നില്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നു, നിങ്ങൾ തന്നെ പറയുന്നു ഒളിവിലല്ല എന്ന്.
ഒരു പൊതു ഒരു ജനപ്രതിനിധി ഒരു എം എൽ എ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അദ്ദേഹത്തിന് എങ്ങനെയാണ് പൊതുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത്? ഒരു എം എൽ എ വിളിച്ചാൽ കിട്ടുന്നില്ല എങ്കിൽ പിന്നെ അദ്ദേഹം എം എൽ എ ആന്ന് പറഞ്ഞ് ഇരിക്കുന്നത് പിന്നെ എന്തിനാണ്? ഞാൻ താങ്കൾക്ക് ശ്രീ അനീഷം പ്രിയ പ്രിയ സുഹൃത്തെ, താങ്കൾ ആദ്യം എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പഠിക്കൂ. ഒരു ജനപ്രതിനിധിയായിട്ട് ഒരു മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു എം എൽ എ ഇത്രയും ദിവസമായിട്ട് മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു എന്ന് അദ്ദേഹത്തിന്റെ ഈ വന്നിരിക്കുന്ന നേതാക്കന്മാർ പറയുന്നു എന്ന് പറയുമ്പോൾ പുച്ഛം തോന്നുകയാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തോട്. കാരണം നിങ്ങൾ ആദ്യം സംഘടനാ പ്രവർത്തനം പഠിക്കുക, ജനങ്ങളുടെ വേണ്ട പ്രവർത്തനങ്ങൾ പഠിക്കൂ, എന്നിട്ട് വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത് അഭിമാനത്തോടെ അല്ല പറയേണ്ടത്, ജനങ്ങളോട് അനീതിയാണ് കാട്ടിയിരിക്കുന്നത്. ആ അനീതിക്കെതിരെ നിങ്ങൾ സംസാരിക്കണം. അങ്ങനെയാണ് യുവ നേതാക്കന്മാരായിട്ട് വളർന്നു വരേണ്ടത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.